ഹലോ വെൽക്കം ടു മറിയംസ് വണ്ടർലാൻഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ദോശ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിനെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. പിന്നെ 4 കപ്പ് പച്ചരി, അതും 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1/2 കപ്പ് ചോറ്. ആദ്യം ഉഴുന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ ചോറും പച്ചരിയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ല. ഇത് പച്ചരിയും ചോറുമാണ്, ഇതും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അത്യാവശ്യം നല്ല വലിയ ബൗളിലേക്ക് തന്നെ മാറ്റണം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് അടിച്ച് വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് ഇത് വെക്കണം. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചരിയൊക്കെ അരയ്ക്കും, നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ഉലുവം കൂടെ ഇടുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ദോശ നമുക്ക് കിട്ടും. ഇനി ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു.